ബൈബിൾ സർവേയിൽ നമ്മൾ ഹബക്കുക്കിൻ്റെ പുസ്തകമാണ് ഇന്ന് പഠിക്കുന്നത്. നഹും കഴിഞ്ഞാൽ പിന്നീട് ചെറിയ പ്രവാചകന്മാരിൽ പ്രമുഖനായിട്ട് വേദപുസ്തകത്തിൽ പുസ്തകം രചിച്ചിരിക്കുന്നത് ഹബക്കുക്ക്. ഹബക്കുക്കിനെ പലർക്കും പരിചയം കാണും. മൂന്നാം അധ്യായത്തിലെ പ്രാർത്ഥനയും ഗാനമൊക്കെ പലരും ചെറിഷ് ചെയ്യുന്നതാണ്. ഏതാണെങ്കിലും ഹബക്കുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നുള്ള കാര്യം ഓർക്കാം. നമുക്ക് ആദ്യം ഹബക്കുക്കിനെയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകവും പരിചയിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഹബക്കുക്കിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പൊതുവായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഹബക്കുക്ക് എന്ന പേരിൻ്റെ അർത്ഥം ടു എംബ്രേസ് ഓർ ടു റെസിൽ എന്നാണ്. ഒന്നുകിൽ ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ മല്ലുപിടിക്കുക, ഇത് രണ്ടും ആകാം. ഞാൻ പറയുന്നത് രണ്ടും കൂടെ ചേർത്താണെന്നാണ്. ഹി എംബ്രേസ്ഡ്, ആരെയാണ് എംബ്രേസ് ചെയ്തതെന്ന് ചോദിച്ചാൽ എംബ്രേസ്ഡ് ദ പ്രോബ്ലംസ് ഓഫ് ദ ഡേ. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ സ്പർജൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അന്ന് അദ്ദേഹം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഒരു ശിശുവിനെ പോലെ അദ്ദേഹം വാരിപ്പുണർന്നു. എന്നിട്ട് അതിനെയും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടി ദൈവത്തോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ദൈവത്തോട് ചോദിച്ച് പഠിക്കുകയും താൻ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്തത്, പ്രശ്നങ്ങളെ എംബ്രേസ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എംബ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു റോങ് കൊനോട്ടേഷനിലല്ല, ഒരു തെറ്റായ അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആലിംഗനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനുകാലിക പ്രശ്നങ്ങളെ ആലിംഗനം ചെയ്യണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നഹൂമിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളായിരിക്കുന്ന പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഒരുപാട് തരത്തിലുള്ള അനീതികളും ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുവാൻ പാകത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കി നിശ്ചിന്തരായിട്ടിരിക്കാനല്ല, അതിനെ നമുക്ക് കയ്യിൽ വാരിയെടുക്കാം. വാരിയെടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് ഓടാം. ദൈവസന്നിധിയിൽ പോയിട്ട് ഇതിനൊരു മറുപടി ദൈവം തന്നെ നമുക്ക് നൽകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ളത് ദൈവത്തോട് തന്നെ ചോദിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് ഹബക്കുക്ക്. ചിലപ്പം നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ് എടുത്തു പോകും. അതുകൊണ്ട് ചെറിയ പുസ്തകമാണെങ്കിൽ മൂന്ന് അധ്യായമേ ഉള്ളെങ്കിലും ധാരാളം കാര്യങ്ങൾ ഹബക്കുക്കിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുണ്ട്. അത് വളരെ ആഴമുള്ള, വളരെയധികം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മൂന്ന് അധ്യായമേ ഉള്ളൂ, ചെറുതാണ്, പെട്ടെന്ന് അതങ്ങ് പഠിച്ച് തീർക്കാം എന്നൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒരു പഠനം വേണം നടത്താം. എങ്കിലും അതിനേക്കാൾ ആഴത്തിൽ ഒരുപാട് ആത്മീയ അർത്ഥങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കാം. ഹബക്കുക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കാം. വിഭ്രമരാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും വായിച്ചതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ പുസ്തകം എഴുതിയതും ഈ പാട്ട് എഴുതിയതും ആരാണ്? ഹബക്കുക്ക് തന്നെയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടാകാൻ ഒരു ഇടയും ഇല്ലാതെയാണ് തുടക്കത്തിൽ തന്നെ ഹബക്കുക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച പ്രാർത്ഥനാ ഗീതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെയാണ് ഇത് എഴുതിയതെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പും ഇല്ല. ഹബക്കുക്ക് ആരാണ്? ഇത് എഴുതിയത് ഹബക്കുക്കാണെന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹബക്കുക്ക് ദർശിച്ച പ്രവാചകമാണ്, അദ്ദേഹം രചിച്ച ഗാനമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹൂ ഈസ് ദിസ് പേഴ്സൺ, ഈ ആളാരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വ്യക്തി വിവരങ്ങളൊന്നും ലഭ്യമല്ല. ആരാണെന്ന് കൃത്യമായിട്ട് പറയാം. ഞാനിതിന് മുമ്പേ ഒരു ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ യാതൊരു വിവരങ്ങളും ലഭ്യമല്ലാത്ത മൂന്നാല് ചെറിയ പ്രവാചകന്മാരുണ്ട്. ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഹബക്കുക്ക്, ഹഗ്ഗായി, ഓബദ്യാവ്, മലാഖി മുതലായ ആളുകൾ എവിടുന്ന് വന്നു, എവിടെങ്ങോട്ട് പോയി, ആരാണ്, എന്താണെന്ന് യാതൊരു പിടിയില്ല. ഈ പ്രവാചകനും പുസ്തകവും മാത്രമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. ഏതാണെങ്കിലും ഹബക്കുക്ക് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ സംശയാലുവായ തോമസ് എന്നാണ് ഹബക്കുക്കിനെ വിശേഷിപ്പിച്ചത്, ഡൗട്ടിംഗ് തോമസ് ഓഫ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പുതിയ നിയമത്തിലെ ഡൗട്ടിംഗ് തോമസ് ആരാണെന്ന് നമുക്കറിയാം, എന്നാൽ പഴയ നിയമത്തിലും ഇങ്ങനെ ഒരു സംശയാലു ആയ തോമസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഡൗട്ടിംഗ് തോമസ് ഓഫ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുതിയ നിയമത്തിലെ തോമസ് ചോദിച്ച പോലെ തന്നെ ഹബക്കുക്ക് ദൈവത്തോട് വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം എന്തുകൊണ്ട് എന്നാണ് വന്ന് അവസാനിക്കുന്നത്. എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് ദൈവത്തോട് പല കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയധികം കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിക്രമങ്ങളും
ഈ ലോകത്തിൽ നടന്നിട്ട് എന്തുകൊണ്ട് ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്നില്ല. വാസ്തവത്തിൽ ദൈവം വിചാരിച്ചാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയുമല്ലോ, എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? രണ്ടാം വാക്യം, ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അല്ല, ഞാൻ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നിന്നോട് ചിലപ്പോൾ ഞാൻ ആദ്യം നഹൂമിൻ്റെ ക്ലാസ് എടുത്തപ്പം നിങ്ങൾ ഓർത്ത് കാണും, സാറിന് എന്താ അറിയാം, ഞങ്ങൾ എത്ര ദിവസം എത്ര നാളായി കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ട് ഞങ്ങളായിരിക്കുന്ന പട്ടണത്തെ ഓർത്തിട്ട്, പക്ഷേ ദൈവം മിണ്ടണ്ടേ, ദൈവം എന്തെങ്കിലും നടപടി സ്വീകരിക്കണ്ടേ? അപ്പം നഹൂം കഴിഞ്ഞ് തന്നെ വെക്കേണ്ട പുസ്തകമാണ് ഹബക്കുക്ക്. കാരണം നഹൂമിൻ്റെ പ്രോബ്ലം തന്നെയാണ് ഇപ്പം ഹബക്കുക്കിനും ഉണ്ടായിരിക്കുന്നത്. ഹബക്കുക്ക് ചോദിക്കുകയാണ്, ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു, അല്ലേ, സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ കേൾക്കുന്നുമില്ല, നീ രക്ഷിക്കുന്നുമില്ല. വൈ ലോർഡ്, എന്താ കർത്താവെ ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നത്? 13-14 വാക്യങ്ങൾ വായിച്ചാൽ ഒന്നാം അധ്യായത്തിന്റെ. ദോഷം കണ്ടുകൂടാത്ത വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ. ഇനി ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമ്മളോട് പങ്കുവെക്കുകയും ദൈവത്തോട് തന്നെ ചോദിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഇത്രയും ദോഷം നടക്കുന്നു, നീ ആണെങ്കിൽ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമാണ് ആയുള്ളവേ. ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുക്കുകയും ദ്രോഹം വെറുക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത എഴുജാതികളെ പോലെയും ആക്കുന്നതും എന്ത്? മനുഷ്യൻ എന്തൊക്കെ ചെയ്തിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന്, നിനക്ക് ഒരു അനക്കം ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആ സെൻറ്റൻസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ദൈവം ആരാണെന്നുള്ള ഒരു ചിത്രം നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ദൈവം ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമാണ്. എന്നിട്ടും ഈ ലോകത്തിൽ ഇത്രയധികം പീഡനങ്ങളും അനീതികളും അശുദ്ധികളും നടമാടുമ്പോഴും ദൈവം എന്ത് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. പിന്നെ ഹബക്കുക്കാണെങ്കിൽ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, അയ്യം വിളിക്കുന്നു ഒക്കെ ഉണ്ട്. എന്നിട്ടും ദൈവം കേൾക്കുന്നതായിട്ടും ഭാവിക്കുന്നില്ല, രക്ഷിക്കാനായിട്ട് കൈ നീട്ടുന്നതുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ക്ഷമ നശിച്ചു കാണും. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പുസ്തകം ഒരു പ്രവചനമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് ഒരു പ്രവചനമല്ല, ദൈവവും ഹബക്കൂക്കും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇറ്റ് ഈസ് എ പ്രോബ്ലം, ഇറ്റ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹബക്കൂക്ക്. ഇറ്റ്സ് നോട്ട് എ പ്രോഫസി. ഇതിനകത്ത് എന്ത് പ്രവചനമുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരുപാട് പ്രവചനമുണ്ട്. പക്ഷേ നമ്മൾ ആഗമന പുസ്തകത്തെ നോക്കുമ്പോൾ മോർ ദാൻ എ പ്രോഫസി, ഇറ്റ്സ് എ ഡയലോഗ്. ഒരു പ്രവചനമെന്നുള്ളതിനേക്കാൾ ഉപരി ദൈവവും ഹബക്കൂക്കും തമ്മിലുള്ള ഒരു വാദപ്രതിവാദം, ഒരു സംവാദം, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുമായിട്ട് ഹബക്കുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതിൻ്റെ മറുപടി നമുക്ക് പുറകെ ലഭിക്കുന്നുണ്ട്. ആദ്യം കിട്ടിയില്ല, ബട്ട് ആഫ്റ്റർ സം ടൈം വി ഗെറ്റ് ദി റെമഡി ഓൾസോ. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവും നമുക്ക് ലഭിക്കുന്നു. അതിന് ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനാണ്, ഒരു പ്രവാചകനാണ് ഹബക്കുക്ക് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്നില്ല, താൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം എനിക്ക് വേണം, ദൈവം അവസാനം ഒരു ഉത്തരം കൊടുക്കുന്നുമുണ്ട്. ആ തരത്തിൽ പ്രസക്തമായ ഒരു പുസ്തകം. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ കാണും. ദൈവം എന്താ മിണ്ടാണ്ടിരിക്കുന്നത്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നു, നാട്ടിൽ നടക്കുന്നു, അയൽവക്കത്ത് നടക്കുന്നു, ഇതൊന്നും നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ കാണുന്നില്ലേ? ദൈവം കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. അപ്പോൾ ദൈവം എന്താ അനങ്ങാത്തത്? ഇച്ചിരി ക്ഷമയോടെ ഇരുന്നാൽ എന്താ അനങ്ങാത്തതെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടും. ഹബക്കുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തി നമ്മളോട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം അനങ്ങാതിരിക്കുന്നത്, അനങ്ങാതിരിക്കുകയാണോ കാണാതിരിക്കുകയാണോ എന്നൊക്കെ ദൈവം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി നൽകുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഹബക്കുക്കിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞതും പൂർണ്ണമായിട്ട് ശരിയല്ല. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 19-ാം വാക്യവും വായിച്ചാൽ ഹബക്കുക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ സൂചനയുണ്ട്. വിഭ്രമരാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. 19-ാം വാക്യം. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എനിക്ക് വേണ്ടത് ഇനിയത്തെ ലൈനാണ്. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ. അപ്പം അത് പ്രസക്തമല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വായിക്കാനേ താല്പര്യപ്പെടുന്നുണ്ടാവില്ല, പക്ഷെ അതാണ് വായിക്കേണ്ടത്. അപ്പം അതിൽ നിന്നാണ് ഹബക്കുക്ക് ആരാണെന്ന് നമുക്കൊരു ക്ലൂ കിട്ടുന്നത്. എന്ത് ക്ലൂ കിട്ടുന്നുണ്ട്? ഹി വാസ് എ പ്രീസ്റ്റ് ആൻഡ് എ മ്യൂസിഷ്യൻ ഇൻ ദ ടെമ്പിൾ. ഒരു പുരോഹിതനും ദേവാലയ ഗായകന്മാരിൽ ഒരാളുമായിരുന്നു. അതുകൊണ്ടല്ലേ സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ
ഒരു ഗാനം രചിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പോൾ സംഗീത ശുശ്രൂഷ ദേവാലയത്തിൽ നടക്കാറുണ്ട്. അതിനായിട്ട് ഒരുപാട് പേരെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കും. അപ്പോൾ സംഗീതം ശുശ്രൂഷിക്കുന്നു, സംഗീതം രചിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതം. പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ വായിച്ചത് വിഭ്രമരാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതം. ഒരു പ്രാർത്ഥന നടത്തുകയല്ല ചെയ്തത്, അതൊരു ഗീതമായിട്ട് എഴുതി ആലപിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം, അദ്ദേഹം ഒരു പുരോഹിത ലേവ്യ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. വരികൾക്കിടയിൽ നിങ്ങൾക്ക് വായിക്കാം. ലേവ്യ അല്ലാതെ ആർക്കും അവിടെ ചെന്നൊരു പാട്ടൊന്നും പാടാൻ ഒക്കുകയല്ല. നമ്മളിവിടെ ഓപ്പണായിട്ട് പറയുന്നത് പോലെ അത് ചിന്തിക്കണം. ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്കൊരു പാട്ട് പാടാം എന്ന് നമ്മൾ പറയുന്ന പോലെ, നിങ്ങൾ എരിശിലെ ദേവാലയത്തിൽ ചെന്ന് പാട്ട് പാടാൻ അങ്ങ് ചെന്നാൽ വിവരം അറിയും പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ ആർക്കും പാട്ട് പാടാൻ ഒക്കുകയല്ല. അങ്ങനെ പാട്ട് പാടണമെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകർ ഉണ്ട്. അപ്പോൾ അവർക്കാണ് പാട്ട് പാടാൻ. നിങ്ങൾക്ക് പാട്ട് ആസ്വദിക്കാം, പാട്ട് പാടാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ, യാഗം കഴിക്കാനായിട്ട്. ഞാനൊരു യാഗവും കഴിച്ചു കളയാം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല, അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. പുരോഹിതനാണ് അവിടെ കരിന്തിരി വെട്ടാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? ലേവ്യ പുരോഹിതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിഭ്രമരാഗത്തിലൊരു ഗാനം രചിച്ച് അത് സംഗീത പ്രമാണിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പുരോഹിതനായതുകൊണ്ടും ദേവാലയ ഗായകരിൽ ഒരംഗമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സംഗീതം അതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ടും ആണ്. അല്ലെങ്കിൽ ഇത്ര സുന്ദരമായൊരു ഗാനം നമുക്ക് പുസ്തകത്തിൽ വരികയും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. ഇദ്ദേഹം ഇരമ്യ പ്രവാചകൻ്റെ ഒരു സമകാലികനായിരുന്നു. ഇരമ്യ പ്രവാചകൻ്റെ സമകാലികൻ ആയിരുന്നു. എന്നാൽ പുസ്തകത്തിൽ വളരെ ചെറിയ പുസ്തകമാണ്, 3 അധ്യായങ്ങളേ ഉള്ളൂ. രാജാക്കന്മാരുടെ ആരുടെയും പേരുകൾ പറയാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ നഹൂമിനെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് കാലം നിർണ്ണയിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എങ്കിലും 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചാൽ, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ളൊരു ജാതിയായ കൽദായരെ ഉണർത്തും. കൽദായരെ ഉണർത്തും, അവർ നിനക്കെതിരെ അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ കൽദയർ എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻസാണ്, ചാൾഡിയൻസ് ബാബിലോണിയൻസാണ്. ബാബിലോണുകാർ യഹൂദയെ കീഴ്പ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം ആയിരിക്കാനുള്ളൊരു സാധ്യത. അതുകൊണ്ടാണ് അവരെ വരുത്തും, അപ്പോൾ അവർ വന്നിട്ടില്ല, അവരെ വരുത്തും, അവരെ നിനക്കെതിരായിട്ട് ഉണർത്തും. അപ്പം യഹൂദന്മാർ ബാബിലോണിയ അടിമത്തത്തിലേക്ക് പോകുന്ന ആ കാലത്തിന് ഒരല്പം മുമ്പ്, അവർ വന്ന് ആക്രമിക്കുന്ന ആ കാലത്തിന് ഒരല്പം മുമ്പായിട്ടാണ്. കാരണം അവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നു, അവർ പ്രവർത്തിച്ചിട്ടും ദൈവം തടുക്കുന്നില്ല, ദൈവം അനുവദിക്കുന്നു. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബിലോണിയൻസ് വന്ന് ചെയ്യുന്ന കുറേ അതിക്രമങ്ങളെക്കുറിച്ചാണ്. അവരിത്ര അതിക്രമങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ദൈവം അതൊക്കെ അനുവദിക്കുന്നു, എന്തുകൊണ്ട് ദൈവം അത് തടുക്കുന്നില്ല, യഹൂദ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നുമില്ല. വാസ്തവത്തിൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടണം, ബാബിലോണിയൻസാണ് ശിക്ഷ മേടിക്കേണ്ടത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടൈം നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത്, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയുടെ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ പഠിച്ച് എവിടെ വരെ എത്തിയെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. ചെറിയ പ്രവാചകന്മാരിൽ നമ്മൾ പ്രവാചകന്മാരെ പല ക്ലാസ്സായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. പ്രവാസകാലം കേന്ദ്രീകൃതമായിട്ട്, പ്രവാസകാലത്തിന് ശേഷമുള്ളവരെ, മുമ്പുള്ളവരെ. അപ്പോൾ ഇനി മുമ്പുള്ള എത്ര പേരെക്കുറിച്ച് പഠിക്കാനുണ്ട്? മുമ്പുള്ള എത്ര, അതാ ചോദിച്ചാൽ നിങ്ങൾ പറയുമോയെന്ന് എനിക്കൊരു സംശയം വന്നത്. പ്രവാസകാലത്ത് ഉള്ളവരെക്കുറിച്ച് പഠിച്ചു, ഇനി ശേഷമുള്ളവരെക്കുറിച്ച് പഠിക്കാനിരിക്കുന്നു, മുമ്പുള്ളവരെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെക്കുറിച്ചാണ് പഠിക്കാനുള്ളൂ ഇനി, സെഫന്യാവിനെ കുറിച്ചും കൂടെ. ഹബക്കുക്ക് കഴിഞ്ഞാൽ സെഫന്യാവ്, സെഫന്യാവ് കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ ക്രമമെങ്കിലും അറിയാമോ നോക്കട്ടെ. സെഫന്യാവ് കഴിഞ്ഞാൽ ഹഗ്ഗായി, സെക്കരിയാവ്, അത് മൂന്നും പോസ്റ്റ് ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ പ്രവാസകാലം കഴിഞ്ഞ് പ്രവചിച്ച ആളുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രവചിച്ചവരിലേക്ക് കയറാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് പ്രവചിച്ച 2 പേരും കൂടെ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഒന്നിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹബക്കുക്കും ഇനി വരാനിരിക്കുന്നത് സെഫന്യാവും. അടുത്ത സെഫന്യാവ് പഠിക്കുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ, ഇത് 3-ാമത്തെ ആളാണെന്ന്. അപ്പോഴെങ്കിലും ഒരു ഓർമ്മ വേണം, ഈ അടുത്ത കാലത്ത് തന്നെ കേട്ടതാണെന്നൊക്കെ ഉള്ളത്. എനിവേ, അപ്പം ആ കാലഘട്ടം നിർണ്ണയിക്കാൻ പുസ്തകത്തിൽ ക്രമം അടുക്കിയിരിക്കുന്ന ഏതാണ്ട് ആ ഒരു രീതിയിലായതുകൊണ്ട് ഇവർ ബാബിലോണിയ അടിമത്തത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഹബക്കുക്കും ഇതിന് ശേഷം വന്ന സെഫന്യാവും ജീവിച്ചിരുന്നത്. ഇരമ്യാവ് എന്ന് സാറ് പറഞ്ഞതോ എന്ന് ചിലരിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ ഇരമ്യാവ് ഈ കാലഘട്ടം തന്നെ ട്രാൻസിഷനാണ്, പകുതി പ്രവാസകാലവും
കണക്റ്റിംഗ് പ്രവാചകനാണ്. പ്രവാസകാലത്തിന് മുമ്പും അപ്പോൾ ഈ പ്രവാചകന്മാരുടെയൊക്കെ കാലം നിർണയിച്ചാലാണ് നമുക്ക് പഠനം കുറച്ചും കൂടി സുഗമം. അതുകൊണ്ട് ഇരമ്യാവെന്ന് പറഞ്ഞപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഓർക്കാമായിരുന്നു, പറഞ്ഞില്ലെങ്കിൽ പോലും ഈ കാലഘട്ടത്തിലാണ് ജീവിച്ച്. ഇപ്പോൾ ഇരമ്യാവ്, സഫന്യാവ്, ഹബക്കൂക്ക് ഇവരൊക്കെ ആ പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രവചിച്ച ആളുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹബക്കൂക്ക് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കേൾക്കുമ്പം തന്നെ വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു വാക്യം വരണം. എന്താണ് ആ വാക്യം? എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ആ ആ അതിപ്പോൾ എനിക്കറിയായിരുന്നു, അതാണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന്. വേറെ എന്താ പറയുന്നുണ്ട്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം. അതാണ് ഹബക്കൂക്ക്. അതിവൃക്ഷമൊക്കെ ഉണ്ട്, പക്ഷേ രണ്ടിൻ്റെ നാല്, രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് പുതിയ നിയമത്തിൽ മൂന്ന് പുസ്തകങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്ന, അത്യവൃക്ഷമൊന്നും അത്രയും കോട്ട് ചെയ്തിട്ടില്ല, അതൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേതും പറയാമായിരുന്നു. പാട്ടിനകത്ത് ചോദിക്കുന്നുണ്ട്, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ഉണർവിൻ്റെ പുസ്തകമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അങ്ങനെ പറയാൻ കൊള്ളാവുന്ന ഒത്തിരി കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ചിലപ്പോൾ രണ്ട് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് പ്രസക്തമായതുകൊണ്ടാണ് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും ഈ വാക്യം ഉദ്ധരിച്ച് ലേഖനകർത്താക്കൾ അത് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, എന്താണ് ഈ സെൻറ്റൻസിൻ്റെ പ്രസക്തി? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി ചരിത്രത്തിൽ എന്താണ്? ചരിത്രത്തിലും ആത്മീയ ചരിത്രത്തിലും നമ്മളുടെ ജീവിതത്തിലും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് പ്രൊട്ടസ്റ്റൻറ്റ് തിങ്കിങ്ങിന് ആരംഭം കുറിച്ചത്, മഴിയൊരുക്കിയത്. മാർട്ടിൻ ലൂതർ, മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പുരോഹിതനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിയാൻ പാടില്ല. കത്തോലിക്ക സഭ എല്ലാത്തിനെയും അടക്കി വാണിരുന്ന മധ്യകാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ വേദപുസ്തകം വായിക്കുകയും സെമിനാരിയിൽ അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനും ആയിരുന്നു. അതോടൊപ്പം കത്തോലിക്കാ സഭയിൽ നടന്നിരുന്ന അനാചാരങ്ങളെയും അനീതികളെയും ഒക്കെ കണ്ടിട്ട് അതേക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഒരിക്കൽ റോമിൽ സാൻറ്റാ സ്കാല എന്ന് പറയുന്ന പടവുകൾ, സ്റ്റെപ്പുകൾ മുട്ടിന്മേൽ നീന്തി കയറുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ പാപം പരിഹരിക്കപ്പെട്ട് കിട്ടാനായിട്ട്. പള്ളിക്ക് വെച്ചിട്ട് ഉരുളുക, സ്റ്റെപ്പ് കയറുക, മല കയറുക. നമ്മൾ ഈ കാലഘട്ടത്തിൽ പീഡാനുഭവ വാരത്തിൽ പലപ്പോഴും കണ്ടു കാണും, കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു, മല കയറുന്നു. അതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പാപമോചനം ലഭിക്കാനായിട്ടാണ്. മാർട്ടിൻ ലൂതർ അങ്ങനെ സ്റ്റെപ്പുകൾ മുട്ടിന്മേൽ നിന്ന് എഴഞ്ഞെഴഞ്ഞ് കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഹൃദയത്തിൽ ശക്തമായിട്ട് സംസാരിച്ചു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അദ്ദേഹം പടി കയറുന്നത് അവിടെ വെച്ച് നിർത്തി, കാരണം അത്ര ശക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓൾ സെയിൻസ് ചർച്ചുണ്ട്. ആ ഓൾ സെയിൻസ് ചർച്ചിൻ്റെ കഥയിൽ 95 ഖണ്ഡന നിയമങ്ങൾ, 95 theses എന്നാണ് അത് അറിയപ്പെടുന്നത്, എഗൻസ്റ്റ് ദ കാതലിക് ചർച്ച്. കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് അവർ ചെയ്തിരുന്ന അനാചാരങ്ങളുടെ ഒരു പട്ടിക, 95 വാദമുഖങ്ങൾ, എതിർവാദമുഖങ്ങൾ അല്ലെങ്കിൽ ഖണ്ഡന വാദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കത്തോലിക്ക സഭയെ ഖണ്ഡിക്കുക അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന വാദങ്ങൾക്ക് എതിരായിട്ട് വാദങ്ങൾ ഉന്നയിക്കുക, അതെല്ലാം എഴുതി അദ്ദേഹം ഒട്ടിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് സ്വതന്ത്രമായിട്ടിങ്ങനെ ബൈബിൾ പഠിക്കാനും ദൈവത്തെ ആരാധിക്കാനും തിങ്കിങ് പ്രൊട്ടസ്റ്റൻ്റ് എന്നുള്ള പേര് വന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോയെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഹീ പ്രൊട്ടസ്റ്റഡ്. അദ്ദേഹം ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ട് അതിനെ കളിയാക്കി വിളിച്ചതാണ്, ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളാണ്, പ്രൊട്ടസ്റ്റൻ്റുകാരാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നവീന ചിന്താഗതിക്ക്, ഇതിനെയാണ് റെഫർമേഷൻ, മത നവീകരണം എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു അധ്യായമാണ് റെഫർമേഷനും കൗണ്ടർ റെഫർമേഷനും. ഇങ്ങനെ വന്നവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കത്തോലിക്ക സഭ നടത്തിയ ശ്രമത്തിനാണ് കൗണ്ടർ റെഫർമേഷൻ എന്ന് പറയുന്നത്, ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ. എനിവേ, ഞാനതെല്ലാം ഇപ്പോൾ പറയാൻ വേണ്ടിയല്ല. അപ്പോൾ ഈ
നവീന ചിന്താഗതിക്ക് നാന്ദി കുറിച്ച മാർട്ടിൻ ലൂതറിൻ്റെ ചിന്തകളെ ഉണർത്തിയ വചനം പ്രവചിച്ചത് നമ്മളാരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ഹബക്കുക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹബക്കുക്കിനെ ദ ഗ്രാൻഡ് ഫാദർ ഓഫ് റെഫർമേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. മത നവീകരണത്തിൻ്റെ, മത സ്വാതന്ത്ര്യ ചിന്താഗതിയുടെ മുതുമുത്തച്ഛനാണ് ആര്? ഹബക്കുക്ക്. ഹബക്കുക്കാണ് ഈ ആശയം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പ്രചരിപ്പിച്ചതെന്നുള്ള കാര്യം ഓർക്കണം. ഇതിപ്പോൾ ഞാൻ പറയുന്നതിന് ഒരു പ്രസക്തിയും കൂടി ഉണ്ട്. ഈ വിറ്റൻബർഗ് ചേർച്ചിൻ്റെ മുമ്പിൽ ഈ 95 വാദഗതികൾ ഉന്നയിച്ചത് ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ 31/10/1517 ഒക്ടോബർ മാസം 31 എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ വർഷം 2017 ഒക്ടോബർ ആയപ്പോൾ 500 തികഞ്ഞു. അങ്ങനൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം പ്രതികരിച്ചിട്ട് 500 നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ എന്തുമാത്രം സഭ മുന്നോട്ട് പോയി, ആത്മീയമായിട്ട് ആഗോള തലത്തിൽ എന്തുമാത്രം മുന്നേറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ സെൻറ്റൻസിൻ്റെയും ഈ മാർട്ടിൻ ലൂതറിൻ്റെയും ഹബക്കുക്കിൻ്റെയും ഒക്കെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ പ്രവചനമായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം ചിലപ്പോൾ എടുക്കുമെന്ന് നിങ്ങളോട് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. ചെറിയ പ്രവചനമായിരിക്കാം, പക്ഷേ ഇത്ര അധികം ആളുകളെ പ്രചോദിപ്പിക്കത്തക്ക തരത്തിൽ ഒരു പരിശുദ്ധാത്മ വ്യാപാരം വരുന്ന വാചകം ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ചെടുത്ത ആളാണ് ആര്? ഹബക്കുക്ക്. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങളും കൂടി ഒരു പക്ഷേ ഓർമ്മപ്പെടുത്തുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മാർട്ടിൻ ലൂതർ ഇങ്ങനെ ഒരു കടുംകൈ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ സഭാ കോടതി അദ്ദേഹത്തെ വിസ്തരിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹിയർ ഐ സ്റ്റാൻഡ്, ഞാനിവിടെ ഉറച്ചു നിൽക്കുന്നു, ദൈവം എന്നെ സഹായിക്കട്ടെ, ഐ ക്യാൻ ഡു നോ മോർ, അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല, ഞാനിവിടെ ഉറച്ച്. എവിടെ എന്ന് ആളുകൾ ചോദിച്ചു. 5 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ആ 5 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ആ 5 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഹബക്കുക്കിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞത്. അദ്ദേഹം ലാറ്റിനിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം. ഞാൻ എവിടെ നിൽക്കുന്നു? ഐ സ്റ്റാൻഡ് അലോൺ ഓൺ സ്ക്രിപ്ചർ, സോള സ്ക്രിപ്ചുറ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, സോള ഫൈഡ്. സോള ഫൈഡ് എന്ന് ലാറ്റിനിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് അലോൺ, ഐ സ്റ്റാൻഡ് ഓൺ ഫെയ്ത്ത്, വിശ്വാസം മാത്രം, വചനം മാത്രം, വിശ്വാസം മാത്രം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, സോള ഗ്രാഷ്യ, ഗ്രേസ് അലോൺ, കൃപ മാത്രം. അപ്പോൾ എത്ര ആഴമായ ഒരു കൺവിക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായെന്ന് നിങ്ങൾ ചിന്തിക്കണം. വചനം മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, സോളോ ക്രിസ്റ്റോ. സോളോ ക്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. ആൻഡ് 5 അദ്ദേഹം പറഞ്ഞു, സോളി ഡി ഡിയോ ഗ്ലോറിയ. സോളി ഡിയോ ഗ്ലോറിയ എന്ന് പറഞ്ഞാൽ ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ, മഹത്വം ദൈവത്തിന് മാത്രം. ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഹിയർ ഐ സ്റ്റാൻഡ്, ഞാൻ ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉറച്ചു നിന്നത്? സ്ക്രിപ്ചർ അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, ഗ്ലോറി ടു ഗോഡ് അലോൺ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നവീകരണ ചിന്തയാണെന്നുള്ള കാര്യം നമ്മളും, ചിലപ്പോൾ നമുക്കും ഒരു നവീകരണം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പ്രഖ്യാപനങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വചനം മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം, യേശു ക്രിസ്തു മാത്രം, മഹത്വം മുഴുവനും ദൈവത്തിന് മാത്രം. ഞാൻ ഇവിടെ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് അതേ ചെയ്യാൻ കഴിയുകയുള്ളൂ, ബാക്കി ദൈവം എന്നെ സഹായിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിയർ ഐ സ്റ്റാൻഡ്, ഗോഡ് ഹെൽപ്പ് മീ, ഐ ക്യാൻ ഡു നോ മോർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം തന്നെ സഹായിക്കാൻ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വചനം അതിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയത്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, കൃപയിൽ ആശ്രയിക്കുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ, മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളാണ് ഈ നവീകരണത്തിൻ്റെ, പ്രൊട്ടസ്റ്റൻറ്റ് ചിന്താഗതിയുടെ അടിസ്ഥാന ശിലകൾ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നിങ്ങളൊന്ന് വിശദമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. എന്താണ് മാർട്ടിൻ ലൂതറിനെ പ്രചോദിപ്പിച്ച ഘടകം? അദ്ദേഹം പലതും കണ്ടതും പലതിൽ കൂടി കടന്നുപോയതും മതത്തിൻ്റെ സഭയുടെ അനാചാരങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത ആളുമൊക്കെയാണ്. അതായത് അദ്ദേഹത്തിന് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ കൺവിക്ഷൻ ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്നായിരുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ആ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വാക്യം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് ഏതൊക്കെ തരത്തിലാണെന്ന് ചോദിച്ചാൽ,
കർത്താവ് ദൈവത്തെ അറിയുവാൻ രക്ഷ പ്രാപിക്കുവാൻ എനിക്ക് ആവശ്യം ദൈവവചനം മാത്രം, എനിക്കാവശ്യം ദൈവത്തിലുള്ള വിശ്വാസം മാത്രം, എനിക്കാവശ്യം ദൈവം എനിക്ക് തരുന്ന കൃപ മാത്രം. അതിനായിട്ടാണ് ദൈവം ക്രിസ്തുവിനെ അയച്ചതെങ്കിൽ എനിക്ക് ക്രിസ്തു മാത്രം മതി. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ്, ഇതിൻ്റെ എല്ലാം മഹത്വം ഒരു മനുഷ്യനുമില്ല, അത് മുഴുവനും ദൈവത്തിന് മാത്രം. അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെയും ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞത് ഹബക്കൂക്കാണ്. നമ്മൾ ഹബക്കൂക്കാണ് പഠിക്കുന്നത്. അപ്പം ഹബക്കൂക്കിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു സെൻറ്റൻസാണ്. പിന്നീട് വാട്ട് ഈസ് ദ ഗോസ്പൽ എന്ന് പൗലോസ് റോമാക്കാർക്ക് എഴുതിയപ്പോൾ, എന്താണ് സുവിശേഷം എന്ന് റോമിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചു റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ അദ്ദേഹം ഊന്നൽ നൽകിയത് ആരാണ് നീതിമാൻ, എങ്ങനെ ഒരാൾക്ക് നീതിമാനാകാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, എന്നാൽ വിശ്വാസത്താൽ ഒരുവന് നീതിമാനാകാൻ കഴിയും. അപ്പം നീതിമാൻ ആരാണ്, എങ്ങനെ ഒരു നീതിമാൻ ഉണ്ടാകും എന്ന് പൗലോസ് ആർഗ്യൂ ചെയ്തത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറേ കൂടി കഴിഞ്ഞപ്പോൾ ഗലാത്തിയയിൽ സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഗലാത്തിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വീണ്ടും ഈ വാക്യം ഉദ്ധരിച്ചു. ഉദ്ധരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ജീവിച്ചിരുന്ന സഭ, ഗലാത്തിയ സഭ, വിശ്വാസം മാത്രം പോരാ, ആചാര അനുഷ്ഠാനങ്ങളും ആവശ്യമാണ്, ഒരു പക്ഷേ നമുക്ക് പരിച്ഛേദനം വേണം, ന്യായപ്രമാണം വേണം, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെയും തിരുത്താനായിട്ട് പൗലോസ് ഉപയോഗിച്ചത് ഇതേ സെൻറ്റൻസാണ്. അദ്ദേഹം നീതിമാനാണെങ്കിൽ അവൻ്റെ ജീവിതം വിശ്വാസ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട്, അല്ലാതെ പ്രവൃത്തികളല്ല. പ്രവൃത്തികളുണ്ടെങ്കിൽ വിശ്വാസം, വിശ്വാസം അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് പ്രവൃത്തികളാലാണോ അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് ഏതടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ടത്, നീതിമാനാകേണ്ടത് എങ്ങനെയെന്ന് റോമലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഗലാത്തി ലേഖനത്തിൽ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ച് കാണും, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ബട്ട് വാട്ട് ഈസ് ഫെയ്ത്ത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും മനസ്സിലായി, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിലായി, പക്ഷേ വിശ്വാസം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് എബ്രായ ലേഖനം എഴുതിയത്. എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും ഇതേ വാക്യം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് കാണാം. എന്നിട്ട് അതിൻ്റെ താഴെയാണ് പറഞ്ഞത്, വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇവരെല്ലാവരും, ഒരു വലിയ പട്ടിക പറഞ്ഞിട്ട് പറഞ്ഞു, ഇവരെല്ലാവരും വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സോ വാട്ട് ഈസ് ഫെയ്ത്ത്? എബ്രായ ലേഖനം. ഹൗ ടു ലിവ്? ഗലാത്തി ലേഖനം. ഹൂ ഈസ് എ ജസ്റ്റ് പേഴ്സൺ? റോമാ ലേഖനം. അപ്പം നീതിമാൻ ആരാണെന്നും എങ്ങനെ ജീവിക്കണമെന്നും വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കാനും പൗലോസിനെ പ്രചോദിപ്പിച്ച വാക്യവും മാർട്ടിൻ ലൂതറിനെ പ്രചോദിപ്പിച്ചതുപോലെ തന്നെ പൗലോസിനെ പ്രചോദിപ്പിച്ച വാക്യവും ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. അപ്പം നമ്മൾ 3 പുതിയ നിയമ പുസ്തകങ്ങളിൽ അതുള്ളതായിട്ട് പറഞ്ഞു, റോമാലേഖനം, ഗലാത്തി ലേഖനം, എബ്രായ ലേഖനം. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ ടു ബിക്കം എ ജസ്റ്റ് പേഴ്സൺ, എങ്ങനെ ഒരാൾക്ക് നീതിമാനാകാൻ കഴിയും. ഗലാത്തി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ ടു ലിവ്, എങ്ങനെയാണ് നീതിമാൻ ജീവിക്കേണ്ടത്. പിന്നെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു വാട്ട് ഈസ് ഫെയ്ത്ത്? വിശ്വാസം വേണം, നീതിയും വേണം, ജീവിതവും വേണം. അപ്പോൾ ഒരാൾ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് എന്നല്ലേ സെൻറ്റൻസ്? ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത് കുറച്ചൊക്കെ മാറ്റി, ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയില്ല? ഉണ്ട്. എന്താ വ്യത്യാസം? ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത്, ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് എന്നല്ല, ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട് മാത്രം അങ്ങ് ജീവിക്കാൻ. വിശ്വാസത്താൽ നീതിമാൻ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതിന് പകരം വിശ്വാസത്താൽ അങ്ങ് ജീവിക്കാൻ. വിശ്വാസത്താൽ ജീവിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം എന്താണെന്നും മനസ്സിലാവും, നീതിമാൻ ആരാണെന്നും മനസ്സിലാവും, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പിടികിട്ടും. സോ ഈ കാര്യങ്ങളെല്ലാം അപ്പോസ്തലന്മാരെയും പിൽക്കാല നേതാക്കന്മാരെയും എല്ലാം പ്രചോദിപ്പിച്ചത് ഹബക്കൂക്കിൻ്റെ പുസ്തകം ആയതുകൊണ്ടാണ് ഞാൻ അത്തിവൃക്ഷം തൽക്കാലം മാറ്റിവെച്ചത്. അത്തിവൃക്ഷത്തിലേക്ക് നമ്മൾ പിന്നെ വരും. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ചിന്ത ഹബക്കൂക്ക് നമുക്ക് നൽകുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു.